അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തമ്മനയിൽ കൊടുത്തപ്പോൾ എല്ലാവരും കരുതിയിട്ടുണ്ടോ ഈ താഴത്തപ്പുര എന്ന് പറയുന്ന എന്താ സംഭവം. അപ്പോൾ ഇത് താഴത്തപ്പുര നമ്മളെ തറവാട്, എൻ്റെ ഉമ്മാൻ്റെ വീടാണ് കേട്ടോ. ഉമ്മ താമസിക്കുന്ന നമ്മളെ സ്വന്തം തറവാട് ആണിത്. അപ്പോൾ ഇവിടത്തേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നോമ്പെല്ലാം കഴിഞ്ഞ് കുറേ ദിവസമായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാത്ത. അപ്പോൾ ഇന്ന് ഇങ്ങോട്ടേക്ക് ഏതായാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്താണ് ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി പൊതിച്ചോറെല്ലാം ഉമ്മ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പം നല്ല അച്ചാറുണ്ട്, ചിക്കൻ വരട്ടിയതുണ്ട്, വെണ്ടക്ക വറവുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ താഴത്തപ്പുര എന്ന് പറയുന്നത് എൻ്റെ വീട് കുറച്ച് ഒരു കയറ്റം കയറിയാൽ ഉമ്മാൻ്റെ വീട് കുറച്ച് ഇറക്കത്തിൽ. അപ്പോൾ നമ്മൾ മക്കൾ പറയുന്നത് താഴത്തപ്പുര മേലത്തെ വീട്, മേലത്തെ വീട് എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നത്, താഴത്തപ്പുര എന്ന് പറയുന്നത് ഉമ്മാൻ്റെ വീട്. അപ്പോൾ കുട്ടികളുടെ ഇടത്തേക്കിനാ പിന്നെ പറയണ്ട, ഭയങ്കര കളിയും മാങ്ങ പറിക്കലും. പിന്നെ ഇതാ നമ്മളെല്ലാവരും പുറത്തിരുന്നിട്ട് കുറേ സൊറ പറയലൊക്കെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇത്താത്ത വീടെടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ കൂടെ വേറൊരു ഇത്താത്തിയുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് പെൺകുട്ടികളാണ്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ മാങ്ങയിലുണ്ട് കേട്ടോ, മാങ്ങ ചക്ക. അപ്പോൾ മക്കൾ മാങ്ങ കണ്ടപാട് ഇങ്ങനെ നമ്മളെ പണ്ടത്തെ രീതിയിൽ ഉപ്പും മുളകെല്ലാം ഇങ്ങനെ കുഴച്ച് അങ്ങനെയെല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ മാങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കൾക്ക് കിട്ടുന്നില്ല. പക്ഷെ ഉമ്മാൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവും കേട്ടോ, ചക്ക, മാങ്ങ, തേങ്ങ. അങ്ങനെ എടുത്തിക്കഴിഞ്ഞാൽ മക്കൾ പറമ്പിൽ കൂടിയെല്ലാം ഇങ്ങനെ കുറേ കളിക്കാനൊക്കെ നല്ല സ്ഥലമില്ലോണ്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളെ വീട്ടിൽ എല്ലാവർക്കും അറിയാം, എൻ്റെ ഹോം ടൂർ കണ്ടവർക്ക് അറിയാം, എൻ്റെ കിച്ചൻ്റെ ഭാഗത്തൊന്നും എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. മേലത്തെ തട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ മുറ്റത്തൊക്കെ ഒന്നും ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ മക്കൾക്ക് ഉമ്മാൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പണി. അപ്പം ഞാനിത് മാങ്ങയെല്ലാം കട്ട് ചെയ്ത് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ ചക്ക ഇന്ന് വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈവനിങ്ങിൽ ഉമ്മ പറഞ്ഞ് ചക്ക പുഴുങ്ങി എടുക്കാമെന്ന്. അത് നിങ്ങൾ ആക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ ഉമ്മ ഗോതമ്പെല്ലാം കഴുകി വെയിലത്തിട്ടിട്ടുണ്ട്. പിന്നെ കറിയിലേക്ക് കുറച്ച് കറിവേപ്പില, ഇതാ ഉമ്മാൻ്റെ ഇവിടെ തന്നെ കറിവേപ്പില ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പൊതിച്ചോറെല്ലാം ഇടയ്ക്ക് ഇതാ പൊതിയാക്കി എടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിന്ന് ഇനി പൊതിച്ചോറ് കഴിക്കാം. പൊതിച്ചോറിൽ ഉണ്ടാക്കിയെടുത്തത് ഒരു മുട്ട ഓംലേറ്റ് ഉണ്ട്, ചിക്കൻ വരട്ടിയതുണ്ട്, പിന്നെ എന്താ ക്യാബേജ് വറവുണ്ട്, പിന്നെ വെണ്ടയ്ക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത പോലെ ആക്കിയെടുത്തിട്ടുണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, അപ്പോൾ കുശാല. ഇതെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു ചോറ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്താത്തിയും ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്ത് വീടെടുത്ത് ഇത്താത്തിയൊക്കെ ഒന്നിച്ചിനെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെന്താ, ഇതൊക്കെ ഒരു രസമല്ലേ, നമ്മളിങ്ങനെ ഇടയ്ക്ക് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നമുക്കല്ല ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലഞ്ച് പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഉമ്മ ഇതാ ചക്കയിലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചക്ക കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കും, ഉപ്പിട്ടിട്ട്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വേവുന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചക്ക പുഴുങ്ങിയത് റെഡിയാക്കി കിട്ടും. ഇത് നല്ല നമ്മുടെ കാന്താരിമുളകും വെളുത്തുള്ളിയും പുളിയൊക്കെ ഇട്ട് നല്ല ചമ്മന്തിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. കട്ടൻ ചായ എല്ലാം വെച്ചിട്ട് അപ്പോഴത്തേക്കും ഇതാ ചായ കൂടിയ സമയത്ത് നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ. മഴ സമയത്ത് ഈ ചക്കിയും കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ ടേസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് അറിയിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നല്ലേ. നമ്മളെ
ചക്ക പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റും. എന്നിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഇത് കഴിക്കും. ഇതെല്ലാമാണ് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പം നല്ല ഒച്ചപ്പാടും ബഹളവും കൂട്ടക്കൊഴപ്പും എല്ലാമാണ് നമ്മളെ താഴ്ത്തപ്പരയിൽ എത്തിക്കഴിഞ്ഞാൽ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോവും. ഇപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം ആയതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ചോറെല്ലാം തിന്ന് അങ്ങനെയെല്ലാം വരും. അല്ലെങ്കിൽ ഉമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസം നിൽക്കും. അപ്പം ഉമ്മ ഇപ്പം താഴെ ഉമ്മാൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ചക്കയും നല്ല പുളിയിലിട്ട ചമ്മന്തിയും കട്ടൻ ചായയും എല്ലാം എടുത്തിട്ട് നമ്മൾ പുറത്ത് വന്നിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിൽ വന്നിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത്. നമ്മളെ ചക്ക പുങ്ങിയതും ചമ്മന്തിയൊക്കെ കൂട്ടിക്കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് കൂട്ടിക്കഴിച്ചാലേ പറയാൻ പറ്റൂ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ചക്ക പുഴുങ്ങിയത്, കപ്പ പുഴുങ്ങിയത്. പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം. നമ്മളിപ്പോൾ സ്വന്തം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഒറ്റയ്ക്ക് കഴിക്കുന്നമ്പോൾ അത്ര വലിയ രസം ഉണ്ടാവില്ല, അപ്പോൾ ടേസ്റ്റും നമുക്ക് തോന്നില്ല. പക്ഷെ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഈവനിങ്ങിൽ നല്ല കട്ടൻ ചായയും ചക്ക പുഴുങ്ങിയതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അമീർ കാക്ക നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഷോപ്പ് ഇപ്പം നേരത്തെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും അമീർ കാക്ക വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കെട്ടുംപൊട്ടി നമ്മളടുത്തേക്ക് പോകുന്നു. പോകുമ്പോൾ വെറുതെ പോകില്ല കേട്ടോ, ഉമ്മാൻ്റെ അടുത്തുനിന്ന് പരമാവധി അടിച്ച് മാറ്റിയിട്ടേ പോലും. അപ്പോൾ ഇന്ന് കിട്ടിയതൊരു മാച്ചിയും കുറച്ച് തേങ്ങയും കിട്ടിയിട്ടുണ്ട് ഉമ്മാൻ്റെ അടുത്തുനിന്ന്. ഇറക്കൽ മാച്ചി ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ വീട്ടിലേക്ക് പോക്കായി. അപ്പം മക്കളെല്ലാം പോകുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട് ഉമ്മാമ്മേൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ. ഇനി നമ്മളെ വീട്ടിലേക്ക് കുന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മളെ മേലത്തെ വീട്ടിലെത്തും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ താഴത്തെ വീടും താഴത്തപ്പരയും താഴത്തപ്പരയിലത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.